പഠിക്കുന്നുണ്ടല്ലോ ഭംഗിയുള്ള ചിറകുകൾ ഒന്ന് പറന്നു നോക്കിയാലോ അയ്യോ അമ്മേ അയ്യോ പറക്കണ്ടായിരുന്നു അയ്യോ അമ്മേ യോ പൂച്ച രക്ഷിക്കണേ അയ്യോ എവിടെ എവിടെ എന്റെ വീട് ഇതുവഴിയല്ലല്ലോ ഞാൻ വന്നത് അയ്യോ രക്ഷിക്കണേ അയ്യോ ഒരു കുഞ്ഞിക്കിളി എന്തു പറ്റി അയ്യോ എന്തു പറ്റി എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ രക്ഷിക്കണേ പേടിക്കണ്ട കേട്ടോ ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ കൂട്ടിൽ നിന്ന് പറന്നപ്പോ വഴി തെറ്റിപ്പോയതാ എന്നെ വീട്ടിലെത്തിക്കോ വിഷമിക്കണ്ട കുഞ്ഞിക്കിളി ഞങ്ങൾ നിന്നെ വീട്ടിലെത്തിക്കാം വീട്ടിലെത്തിക്കാനോ ഞങ്ങൾക്ക് വയ്യ അലഞ്ഞു തിരിയെ ഹോ വരുന്നില്ലേ വേണ്ട ഞാൻ കൂടെ പൊയ്ക്കോളാം ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് അപ്പൂസേ ഓടി വാ ഒരു കുഞ്ഞിക്കിളിതാ വഴിതെറ്റി വന്നിരിക്കുന്നു അയ്യോ എനിക്ക് പേടിയാവുന്നു പേടിക്കണ്ട കുഞ്ഞിക്കിളി അത് നമ്മുടെ അപ്പൂസ പാവം ഒരു മഞ്ഞക്കിളി കുഞ്ഞ് അപ്പൂസേ ഇവൾക്ക് തിരികെ പോകാൻ അറിയില്ല നമുക്കിവളെ വീട്ടിലെത്തിക്കാമോ എവിടാ നിന്റെ വീട് മരത്തിൽ ഏത് മരത്തിൽ ഒരു വലിയ മരത്തിൽ വലിയ മരത്തിലോ പാവം അതിനൊന്നും അറിയില്ല അവിടെ കുളക്കരയിൽ ഒരു വലിയ മരമുണ്ട് പക്ഷെ അത്രയും ദൂരം കൂടെ വരാൻ എനിക്ക് വയ്യ വിഷമിക്കണ്ട കുഞ്ഞിക്കിളി ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം കേട്ടോ നമുക്ക് പോവാം ശരി അവൾ പറക്കാറായിട്ടില്ല അത് വേറെ ഏതെങ്കിലും കുഞ്ഞിക്കിളിയാവും പിന്നെ ആരുടെയാ കുഞ്ഞിക്കിളി അയ്യോ പാട്ട എവിടെ കിളിക്കുഞ്ഞ് ഏത് കിളിക്കുഞ്ഞ് നീ ആ മഞ്ഞക്കിളിയോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു വേഗം പറഞ്ഞോ കാത്തുന്റെ കൂടെ ഓഹോ അപ്പോ കാത്തു അവിടെ പച്ചത്തുള്ളമാരുടെ പുല്ലിന്റെ ഇടയിൽ സത്യമാണല്ലോ ഇല്ലെങ്കിൽ നീ ഏത്തമിടും സത്യം കണ്ടനാണ് പോലും മണ്ടൻ എനിക്കറിയില്ല ആരോട് ചോദിക്കാൻ ഇവിടെ ഇരിക്കാം ആരെയും കാണുന്നില്ലല്ലോ നീ ആ മഞ്ഞക്കിളിയുടെ കുഞ്ഞല്ലേ എവിടായിരുന്നു നീ ഞാൻ പറന്ന് പറന്ന് വഴി തെറ്റിപ്പോയി ഈ കാത്തുച്ചേച്ചിയാ എന്നെ രക്ഷിച്ചേ ഇവിടെ നിന്നോ ഞാൻ പോയി നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം ആശ്വാസമായി കാത്തു വാ ഇവിടെ ഇവിടെ വരാൻ അമ്മേ ഞാൻ ഈ കുഞ്ഞിക്കിളിയെ കൊണ്ടാക്കാൻ വന്നതാ കുഞ്ഞിക്കിളിയോ മതി മതി നിന്നെ കാരണം എനിക്ക് എന്നും തലവേദന തന്നെയാ എന്നെ വഴക്ക് പറയല്ലേ അമ്മേ എനിക്ക് വേദനിക്കും എന്നെ വിടമ്മേ ഞാൻ വന്നോളാം അവളെ വിടൂ പൂച്ചയമ്മേ വഴിതെറ്റിപ്പോയ കുഞ്ഞിക്കിളിയെ കാത്തു വീട്ടിലെത്തിക്കുകയല്ലേ ചെയ്തത് അമ്മേ ഞാൻ പറഞ്ഞു അമ്മേ
ഇല്ലാത്ത സമയത്ത് എന്തിനാ നീ പറക്കാൻ നോക്കിയത്? കാത്തു വലിയ കാര്യമാ ചെയ്തത്. വലിയ മനസ്സുള്ള കുട്ടിയാ അവൾ. വളരെ നന്ദി കാത്തു, എനിക്കെന്റെ കുഞ്ഞിന് തിരിച്ചു കിട്ടി. ഇനിയും കാണാം. മിടുക്കി കുട്ടി. ചങ്ങാതി, ചങ്ങാതി, വേഗം വാ. അയ്യോ, അവൻ എന്താ പറ്റിയത്?
ഇവരുടെ കൂടെ കൂടിയോ? അയ്യോ, ഇത്രയും പ്രാണികളോ! ഏ, നിങ്ങൾ എന്റെ ചങ്ങാതിയെ കണ്ടോ? ഏ, നിൽക്കാൻ, ഒന്ന് നിന്നേ. ഏ, ഒന്ന് നിക്കണേ. നിങ്ങൾ എന്റെ ചങ്ങാതിയെ കണ്ടോ? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈയാമ്പാറ്റകളാണ് ചങ്ങാതി. ഞാൻ പൂപ്പി. നിങ്ങൾ എന്തിനാ ആ വലിയ കൂട്ടിൽ നിന്ന് ഇവിടെ പറന്നെത്തിയത്? ഞങ്ങളുടെ ഇണകളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഞാൻ രാവിലെ കണ്ട വെളുത്ത ഉറുമ്പുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണോ? അവ ഉറുമ്പുകളല്ല, ചിതലുകളാണ്. പൂപ്പി എങ്ങനെയാ അവരെ കണ്ടത്? രാവിലെ ഞാനൊരു മരക്കുറ്റിൽ തട്ടി വീണു, അപ്പൊ കണ്ടതാ. പിന്നെ വന്ന് നോക്കിയപ്പോ മരക്കുറ്റിയില്ല, അതിന്റെ സ്ഥാനത്ത് വലിയ ഒരു മൺകൂന. അയ്യോ, അത് മൺകൂനയല്ല, മൺപുറ്റാണ്. അപ്പൊ പൂപ്പിയാണല്ലേ ഞങ്ങളുടെ കൂടൊക്കെ തട്ടിത്തെറിപ്പിച്ചത്? അത് ഓടിയപ്പോ തട്ടി വീണതാ. സാറയില്ല, അതുകൊണ്ട് മരക്കുറ്റിക്ക് മുകളിൽ ഞങ്ങൾ വലിയൊരു പുറ്റുണ്ടാക്കി. സ്വസ്ഥമായ ആഹാരം കഴിക്കാലോ. അതിന് മരമാണോ നിങ്ങൾ തിന്നുന്നത്? മരം തന്നെയാണ് പ്രധാനം. പിന്നെ അഴുകിയ ജൈവാംശങ്ങളും ഇവയെല്ലാം മണ്ണിനോട് ചേർക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ നിങ്ങൾ എല്ലാരും ആ പുറ്റിനുള്ളിലാണോ താമസിക്കുന്നത്? അതെ പൂപ്പി, ആ മൺപുറ്റ് ഞങ്ങളുടെ കൊട്ടാരമാണ്. അതിനുള്ളിൽ രാജാവും രാജ്ഞിയും ജോലിക്കാരും പട്ടാളക്കാരും ഒക്കെ ഉണ്ട്. ഹായ്. റാണിമാരാണ് മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളിൽ ചിലർ ജോലിക്കാരാവും, ചിലർ പട്ടാളക്കാരാവും, മറ്റുള്ളവർ രാജകുമാരന്മാരായും രാജകുമാരിമാരായും വളരും. മുട്ടകളെയും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെയും രാജാവും റാണിയും ചേർന്ന് വളർത്തും. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ജോലിക്കാരാ കൂടുണ്ടാക്കുന്നത്? മണ്ണ്, ചെളി, ദ്രവിച്ചു കഴിഞ്ഞ തടി, ഉമിനീര് ഇവയൊക്കെ കൊണ്ടാ ഈ മൺപുറ്റുകൾ ഉണ്ടാക്കുന്നത്. പട്ടാളക്കാരാണ് കാവൽക്കാർ. അതിക്രമിച്ചു കടക്കുന്ന ചെറിയ ജീവികളെ അവർ തടഞ്ഞു വെക്കും. രാജകുമാരന്മാരും രാജകുമാരിമാരുമായി വളരുന്ന കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ചിറക് വയ്ക്കും. എന്നിട്ട് കൂട്ടം കൂട്ടമായി വെളിയിലേക്ക് പറന്ന് ഇണകളെ കണ്ടെത്തും. ഇതുപോലെ ഇനി നിങ്ങൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നില്ലേ? ഹേ, ഇല്ലില്ല, ഇനി ഞങ്ങൾ ഇണകളുമായി ചേർന്ന് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുതിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കും. അപ്പോ ഞങ്ങൾ പോട്ടെ പൂപ്പി? ഏ, പോകലേ പോകലേ, എന്റെ ചങ്ങാതി. ഏ, ചങ്ങാതിയോ? അതെ, എന്റെ ചങ്ങാതി മിന്നാമിനുങ്ങ്. നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കേറിപ്പോയതാ അവൻ. ഇതുവരെയും തിരികെ വന്നില്ല. അവനെ കണ്ടുവെന്ന് ചോദിക്കാനാ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടിയത്. അയ്യോ, ചതിച്ചോ? വാ വേഗം, പട്ടാളക്കാർ അവനെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അമ്മ റാണിയോട് പറഞ്ഞ് അവനെ മോചിപ്പിക്കണം. രക്ഷപ്പെട്ടു പൂപ്പി, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. ഹോ, രക്ഷപ്പെട്ടല്ലോ, അത് മതി. അപ്പോ ഞങ്ങൾ പോട്ടെ പൂപ്പി. ശരി ചങ്ങാതിമാരെ, വളരെ നന്ദി. Thank you.
ഇരിക്കുന്നത്.